Hi friends, ellavarkum sugam allo. Welcome to my channel. Nammal undakkan povunnathu koondal aanu. Appo namukku engane koondal adippolli aayittu varthi edukkam. Nammal kadiyinte oppam zorinte pakka namukku oru pole kazhikkanathaanu. Appo namukku video lottu povunne ningal ende channel aadyamayi kaanukayanengil onnu subscribe cheyyane thottulla bell icon olannu press cheyane ennal maatrame ende rasakaramaya video kalude notification namukku kittiyullo. അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ കൂന്തൽ, അര കിലോ കൂന്തലാണുള്ളത്. അപ്പോൾ ഇത്ര മീഡിയം വലിപ്പമുണ്ട് കൂന്തലിന്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ വയലറ്റ് കളറോ ആ കുത്തു കുത്തു പോലത്തെ ഒരു തൊലിയുണ്ട്, അത് മൊത്തമായി എടുത്ത് മാറ്റാം. ചിലവരൊന്നും അത് കളയാറില്ല, അത് അറിയാത്തതും കൊണ്ടായിരിക്കാം. അതിൻ്റെ തൊലിയാണ് അത് കളയുന്നതാണ്. അതിനുശേഷം നടുവിൽ ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ നമ്മൾ കൂന്തലിൻ്റെ തഴലെടുക്കുമ്പം അതിൻ്റെ മഷി കളയണം, അല്ലെങ്കിൽ നമ്മൾ കൂന്തൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് കറുത്ത് പോകുന്നതായിരിക്കും. മിക്സ് അതിന് ശേഷം ഇതുപോലെ ഒന്ന് മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഒരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു ബൗള് സവാള ചെറുതായി ഇരുന്നതും അതിന് ശേഷം അതിലോട്ട് തക്കാളിയും കരിവേപ്പിലയും മഞ്ഞപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അതൊന്ന് വഴറ്റി വരണം. എന്താ വെച്ചാൽ നമ്മൾ കൂന്തലിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ കൂന്തലാണ് മുന്നിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി വന്നിട്ട് അതൊക്കെ ജസ്റ്റ് മുന്നിൽ കഴിഞ്ഞ് നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വൃത്തി വെച്ച കൂന്തൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം. തലയൊക്കെ എടുക്കുന്നുണ്ട്, തലയിലൊന്നും മഷിയില്ല കേട്ടോ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അത് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലവണ്ണം നിറക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. മസാലയൊക്കെ എല്ലായിടത്തും എത്തണം, അപ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് വേവും. അതുപോലെ തന്നെ വേവുന്ന സമയത്ത് നമ്മുടെ കൂന്തലിലോട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങുകയും അതേപോലെ കൂന്തലിന് പ്രത്യേകത ഒരു ടേസ്റ്റ് ഉണ്ടാകും. നല്ലോണം മസാലയൊക്കെ എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും നടുക്കുള്ളൊരു ഫ്ലെയിം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കൂന്തൽ ഒരു റെഡിയാണ് കേട്ടോ. നിങ്ങൾ വളരെ ടേസ്റ്റിയാണ്, ഇത് മതി നമുക്ക് കടിക്കും ചോറിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അറിയാത്തവർക്ക് കമൻറ്റ് ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലെ രസകരമായ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.